എന്ന ഈ ഗംഭീര വിജയത്തിനിടയിലും താങ്കൾക്ക് കൂടി പരിചിതമായ ഒരു മണ്ഡലമാണ് കുണ്ടറ. കുണ്ടറയിലെ മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവിടെ ബി ജെ പിക്ക് മുമ്പുണ്ടായിരുന്ന വോട്ട് എത്രയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എത്രയാണ് എന്ന് പരിശോധിക്കണം. കുണ്ടറ മണ്ഡലത്തിന്റെ കാര്യത്തിൽ പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കേണ്ട കുറെ മണ്ഡലങ്ങളുണ്ട്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിന്റെ കാര്യത്തിൽ പരിശോധിക്കണം. ഈവൻ പാലാ അസംബ്ലി മണ്ഡലത്തിന്റെ കാര്യത്തിൽ പരിശോധിക്കണം. ഇത് മുഴുവൻ ഞാൻ പഠന വിധേയമാക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഈ കണക്കുകൾ പരിശോധിക്കാൻ ഇന്നും നാളെയുമായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ കുണ്ടറ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവും. തൃപ്പൂണിത്തുറയിൽ സുരേഷ് ചോദ്യം റിപ്പീറ്റ് ചെയ്താൽ മതി. അല്ല, തോറ്റിട്ടും പടിയുണ്ട് യു ഡി എഫിന്, ജയിച്ച മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പി വോട്ട് വാങ്ങിയെന്നാണ്. മൂന്ന് മണ്ഡലത്തിന് ഉദാഹരണം എം എ ബേബി പറഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ബോധ്യമാണ്. പാലാ, കുണ്ടറ, തൃപ്പൂണിത്തുറ. ശ്രീ എം എ ബേബി വളരെ ഡീസന്റ് ആയ ഒരാളാണ്. അദ്ദേഹം സാധാരണഗതിയിൽ ഒരു വളച്ചു കെട്ടി വർത്തമാനവും പറഞ്ഞുതരാം. ഞാൻ അങ്ങയോടൊരു വളരെ ഡയറക്റ്റായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കോട്ടയം നിയോജക മണ്ഡലത്തിൽ എനിക്കെതിരായിട്ട് ഒരു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ഉണ്ടായിരുന്നു. ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. സി പി എം പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കെ ബി ജെ പിക്ക് നിങ്ങൾ സംഭാവന ചെയ്ത ഒരു സ്ഥാനാർത്ഥിയെ എനിക്കെതിരെ മത്സരിക്കാൻ വന്നത്, ആര് തമ്മിലാ ബന്ധം? ആ ബന്ധമില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മളെ കേൾക്കുന്ന മുഴുവൻ ആളുകളും ഉണ്ട്. ഈ നിയോജക മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. കേരളത്തിലെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ള മറ്റാളുകളുമുണ്ട്. അങ്ങ് ഒരിക്കലും കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഇതിനെന്താ ന്യായീകരണം? അപ്പം ഇത് വെറുതെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. പിന്നെ നമ്മൾ പറയുന്ന പദപ്രയോഗത്തിൻ്റെ ഒരു ശൈലിയാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ പാർട്ടികൾ ഭരണകക്ഷിയെ വിമർശിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടേതായ കാഴ്ചപ്പാടിലല്ലേ? രണ്ടു കൂട്ടരും ഒരേ കാര്യം പറയും. ആഴക്കടലിൻ്റെ കാര്യം പറഞ്ഞു, അവരും പറഞ്ഞു, ഞങ്ങളും പറഞ്ഞു. ആഴക്കടലിനകത്ത് അബദ്ധം കാണിച്ചിട്ടുള്ള ആളുകൾ അവരെ സംരക്ഷിക്കാൻ ശ്രീ എം എ ബേബി മുമ്പിൽ മുന്നിട്ടിറങ്ങുമോ? അങ്ങയുടെ സ്വഭാവത്തിൽ അങ്ങ് സാധാരണഗതിയിൽ ചെയ്യില്ല. രാഷ്ട്രീയം മൂത്തു കഴിഞ്ഞുകൊണ്ട് മാത്രം അതിനെ മൂടി വെക്കാം എന്ന് കരുതുന്നത് ശരിയാണോ? അപ്പം ഞങ്ങൾ ഇഷ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കും. ഞങ്ങൾക്ക് വ്യക്തിഗതമായ പ്രശ്നമേയില്ല. ഒരു ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെൻറ് തെറ്റ് ചെയ്താൽ ഞങ്ങളത് വിമർശിക്കും. അതിനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വിദൂര ബന്ധത്തോടുകൂടി എന്തെങ്കിലും ഒരു പദപ്രയോഗം നടത്തിയിട്ടുണ്ടോ എന്ന് ഗവേഷണം നടത്തിയതിന് ശേഷം പ്രസ്താവന ഇറക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആ വിമർശനത്തെ ദയവായി അങ്ങെങ്കിലും പിന്തുണയ്ക്കരുത് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു.